ഒന്ന് ചോദിച്ചോട്ടെ, അതിപ്രശസ്തനായ ഒരു ഫയൽവാൻ ഈ ഭാഗത്ത് എവിടെ താമസമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വീട് അറിയാം? പേരെന്താ? എന്റെ പേര് കോല. ഫയൽവാന്റെ പേര്? ഫയൽവാൻ വാസുപിള്ള. താനെന്തിനാ ഫയൽവാനെ കാണുന്നത്? അദ്ദേഹത്തിന്റെ കഴിവുകളെ പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വീരശൂരന്റെ ശിഷ്യനാകാൻ അടിയൻ ആഗ്രഹിക്കുന്നു. ഫയൽവാൻ വാസുപിള്ള അത്ര വലിയ മിടുക്കനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാവശ്യം പറയരുത്. ഇതുവരെ അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മഹാന് വേണ്ടി ഏകലവ്യനെ പോലെ എന്റെ വിരല് മുറിച്ചു കൊടുക്കാൻ പോലും ഞാൻ സന്നദ്ധനാണ്. വെറുതെ വിരല് കളയണ്ട. നിങ്ങൾ പറയുന്ന യാതൊരു കഴിവും അയാൾക്കില്ല. മിണ്ടരുത്. ഇനി ഒരക്ഷരം മിണ്ടിയ അടിച്ചു തന്റെ പല്ലടക്കും. അത്ര വലിയ ഗുരുഭക്തിയാണോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. ഫയൽവാൻ വാസുള്ള ഒരു തെണ്ടിയാണ്. ക്ഷമിക്കണം, എന്റെ ഗുരുവിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഈ അടി എനിക്ക് കിട്ടിയ അംഗീകാരം. നിനക്ക് എപ്പോ വേണമെങ്കിലും വന്ന് ഗുസ്തി പിടിക്കാം. ഞാനാണ് ഫയൽവാൻ വാസുള്ള. ഗുരു, നീ എന്തിനാണ് ഈ ലോകത്തുള്ള പെണ്ണുങ്ങളൊക്കെ പറ്റി അപവാദം പറയുന്നത്? അല്ല, നീയല്ലേ പറഞ്ഞ ആ ജാനുവിന് ഗർഭമാണ്, വയറ്റിൽ കുട്ടിയാന്നൊക്കെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് കട്ടിയാന്ന് പറഞ്ഞല്ലോ. അല്ല, നിനക്ക് ഈ ബോർഡ് എഴുതി നടന്നാ പോലെ എന്തിനാന്ന് വിളിച്ചാ മതി. എന്താ മാറ്റേട്ടാ? ആ പറ്റത്തൊറ രൂപയായി. അയ്യെടുക്ക്, 310 രൂപ. 310? ഇതെന്താ അക്ഷയ മാത്രം? അല്ല, ജമ്പ് മാത്രം. അല്ല, തന്നാലും തന്നാലും തീരുന്നില്ല. ആട്ടെ, കറക്റ്റ് കണക്ക് പറ. 375 രൂപ. നിന്റെ ഒക്കെ കണക്കേ എന്റെ മനസ്സിലുണ്ട്. അത്രയല്ലേ ആയുള്ളൂ? 400 രൂപയല്ലോ. പാച്ചേട്ടൻ പോയി. ഇനി കട ഇവിടെ ഇട്ടേച്ച് ഞാൻ അവിടെ പോണോ? അതല്ല പാച്ചേട്ടാ, ഒരു പാക്കറ്റ് വിൽസും ഇതേ രണ്ട് പഴവും. സപ്പോസ് പഴം ഇതേ തന്നെ വേണോ? ഒരു 5 രൂപ എടുത്തോണ്ട് വെച്ചിട്ട്. അപ്പൊ 400 തയ്യോ. എടാ, നിന്റെ തന്തയല്ല എനിക്ക് ഇവിടെ കട വെച്ചെന്ന് അറിയോ? എടാ, മനുഷ്യനല്ലേ, കുറച്ചൊക്കെ ഒരു രീതിയൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. അല്ലെ, ഈ കണക്കിന് പോയി നീയൊക്കെ എന്നെ റോഡാ തരാക്കല്ലോ അല്ലേ? അപ്പൊ പാച്ചേട്ടൻ ഞങ്ങളോട് കൂടാല്ലോ. എന്തിൽ തണ്ടാനോ? ചേടാ, നിങ്ങളെ പറച്ചിൽ കേട്ടാ തോന്നും എനിക്ക് നോട്ടടിയാ തൊഴിലൊന്നും. എന്റെ കൈ കാശുണ്ടായി തരുവോ? ഇല്ലാഞ്ഞിട്ട് തരുവോ? ഇല്ലാഞ്ഞിട്ടല്ലേ. അപ്പൊ സപ്പോസ് ഉണ്ടെങ്കിലും തരില്ല. ഇങ്ങനെ വായും പൊളിച്ചാർന്നാൽ എവിടുന്ന് ഉണ്ടാവും? കോളേജ് വെക്കേഷൻ അല്ലേ. ഓ, നീ വീട്ടിൽ പോവാ, അല്ലെങ്കിൽ സപ്പോസ് എന്തെങ്കിലും ജോലിക്ക് പോവാ. ഇപ്പൊ തെണ്ടാൻ വരെ യൂണിയൻ മെമ്പർ ആവണം. മെമ്പർഷിപ്പിനുള്ള കാര്യമുണ്ടെങ്കിൽ പിന്നെ എന്തിന് തെണ്ടത്? നീ എന്ത് ജോലിയും ചെയ്യും? എന്റെ മാന്യതയെ ചോദ്യം ചെയ്യാത്ത എന്ത് ജോലിയും ചെയ്യും. മാന്യതയോ നിനക്കുണ്ടത്? നീ ഏതായാലും ഒരു കാര്യം ചെയ്യും. ഇവിടെ വന്നിരിക്കുന്ന കിഴവ് മേജറില്ലേ, ആ പെൺകോന്തനോ, അയാളുടെ വീട്ടിൽ ഈ അല്ലറ ചില്ലറ ജോലിക്കൊക്കെ ഒരാളെ വേണം. നീ പോയിട്ട് അയാളെ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത്താവണയൊന്നു കാണും. എടോ, ഇത് നിന്റെ ബനിയനല്ലേ? ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ ഇത് ഇട്ടോട്ടെ? വേണ്ട, ഞാൻ ഇട്ടോളാം. അല്ല, ഇന്ന് ഒറ്റ ദിവസത്തേക്ക് മതി. നിന്നോട് ഞാൻ സത്യം പറയാം, ഇന്ന് എന്റെ നാട്ടിൽ നിന്നും നല്ലൊരു ഫാമിലി റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. നല്ലൊരു ഫാമിലിയാ? നല്ലൊരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പെൺകുട്ടി അതിൽ ഉൾപ്പെടുന്നുണ്ടേ. അപ്പോ ഇന്ന് ഞാൻ ഇത് ഇട്ടിട്ട് പോയാൽ നിനക്ക് അവരെ അടുത്ത ആഴ്ച ഞാൻ പരിചയപ്പെടുത്തരാം കേട്ടോ. അങ്ങനെ നീ ഷൈൻ ചെയ്യണ്ട. വേണമെങ്കിൽ ഞാൻ ഇത് ഇട്ടുകൊണ്ട് അവരെ കാണാൻ വരാം. അതൊന്നും പറ്റൂല, ഇന്ന് എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ്. 2000 രൂപീസ് സാലറി. ഇത് കിട്ടിയാ ഞാൻ എം എ മതിയാക്കും. അതുകൊണ്ടാണ് ഈ ബനിയനെ വിട്ടുകൊണ്ട് ഞാൻ ഇന്റർവ്യൂവിന് പോണത്. അത് ശരിയാ, ഈ ബനിയനെ വിട്ട് ചെന്നാ എന്ത് ജോലിയും കിട്ടും. എവിടെ ഇന്റർവ്യൂ? ഘോഷ് കെമിക്കൽസ്. 2000 രൂപ ശമ്പളം അല്ലേ? ഇപ്പൊ 2000 രൂപ കിട്ടും സ്റ്റൈപ്പൻഡ്. കുറച്ചുകൂടെ കഴിയുമ്പോ 3000 രൂപ കിട്ടും. ഈ ഘോഷ് കെമിക്കൽസിലെ ഘോഷിന് തലയ്ക്ക് വല്ല അസുഖമായിരിക്കും. സമയം എത്ര ആയി? വാച്ച് നോക്കി. എവിടേക്കാ? നിങ്ങൾ രാവിലെ എവിടേക്കാ? നീ എവിടേക്കാ? കൊല്ലത്തുള്ള എന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ഇന്നലെ രാവിലെ ചത്തുപോയി. കമ്പി വന്നിരുന്നു. എന്നിട്ട് നീ എന്താ ഇതുവരെ പറയാതിരുന്നത്? വെറുതെ നിങ്ങളെ കൂടെ എന്തിനു ദുഃഖത്തിലാഴ്ത്തണമെന്ന് കരുതി. എന്തോ നിന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ചത്താ, നമുക്കെന്തര്? ഒന്നുമില്ല, നീ ചത്താലും ഞങ്ങൾ സന്തോഷിക്കുകയുള്ളൂ. ഓഹോ, അത് ശരി. ശവസംസ്കാരത്തിന് മുമ്പെങ്കിലും എനിക്ക് അവിടെ എത്താം.
എനിക്ക് സമയമായി, ഞാൻ ബസ് സ്റ്റോപ്പ് വരെ ഞാനുണ്ട്. ഞാൻ ടാക്സിയിലാണ് പോണത്. ടാക്സി കയറാനുള്ള സ്റ്റാൻഡേർഡ് ഒന്നും നിനക്ക് ആയിട്ടില്ലടെ. അവസാനം ഞാനൊരു തീരുമാനം എടുത്തു, നിന്റെ ഷർട്ട് ഞാൻ എടുത്തു. എന്താ ഇവിടെ കാര്യം? തന്നടാ ചോദിച്ചത് ഇവിടെ എന്താ കാര്യം? പ്രകൃതിയും മനുഷ്യനും ഒരുമിച്ചു പാടി പ്രേമം ദിവ്യമാമോരനുഭൂതി. ഗോപം വന്നോ? ഒരുത്തരം ഇവിടെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത് കണ്ടില്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ. ഒരു താനത്തിനാ ബലടിച്ചത്? ഇളിക്കാറേ ഇളിക്കാറേ. ഞാനേ ക്യൂൻസ് ഹോട്ടലിൽ നിന്ന് കേബറയുടെ ടിക്കറ്റ് വിൽക്കാൻ വന്നതാ. ഈ മനുഷ്യനാണോ മേരത്തിന്റെ ഭർത്താവ്? ആണെന്ന് പറയാം. സാറ് വന്നാട്ടെ. ഇത് മോളുടെ റൂമിൽ കൊണ്ടു കൊടുക്ക. ശരിയമ്മ. ധൃതിയില്ല. ദിവസവും പകൽ മുഴുവനും ഞാനിവിടെ വന്ന് പഠിപ്പിക്കാം. ഒരു മാസത്തിനകം കുട്ടിയെ കൊണ്ട് ഹിന്ദിയിൽ ഞാൻ കവിത എഴുതിക്കും. മാസ്റ്റർ എന്നെ കുട്ടിന്ന് വിളിക്കണ്ട, മീനു. അതുമതി മതി അതുമതി, എനിക്കും അതാ ഇഷ്ടം, മീനു. കൊണ്ടുപോരടേ. ഇവിടുത്തെ വേലക്കാരനാണോ? ആണെന്ന് തോന്നുന്നു. അമ്മയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ആയിരിക്കും. യൂസ്ലെസ്. ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഇവനൊക്കെ വേലക്കാരനാണെന്ന് പറഞ്ഞു നടക്കുന്നു. എടുത്തോണ്ട് പോളേ. മധുരമില്ലേ മാസ്റ്റർ? ഒന്നുമില്ല. ഇതില് താൻ പോയി നല്ല ചായ ഇട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയ പോയാനാ പറഞ്ഞത്. മീനു ഇധർ ദേഖോ.